നമസ്കാരം ഡേ, ഞങ്ങളുടെ സഖാവ് പിണറായി വിജയനെ അങ്ങ് തീർത്ത് കളയാന്ന് പറഞ്ഞ് കുറച്ചു പേർ ഇറങ്ങിയായിരുന്നല്ലോ. എന്നിട്ട് ഇപ്പൊ എന്തായി അറിഞ്ഞോ? സെക്രട്ടേറിയറ്റിൽ അങ്ങ് തീ പിടിച്ചു. എവിടാ തീ പിടിച്ചെന്നറിയാവോ? പ്രോട്ടോകോൾ ഓഫീസിൽ. ഇനി ഞങ്ങൾ എന്നാ പറയുന്നറിയാവോ? സകല രേഖയും കത്തിപ്പോയി. ഞങ്ങൾ ഫയർഫോഴ്സിനെ വിളിച്ചു, ഫയർഫോഴ്സ് പാഞ്ഞെത്തി. ഞങ്ങൾ പോലീസിനെ വിളിച്ചു, പോലീസ് പാഞ്ഞെത്തി. ഞങ്ങൾ റവന്യൂ അധികൃതർ വിളിച്ചു, അവരെല്ലാം പാഞ്ഞെത്തി. ഞങ്ങളുടെ പ്രോട്ടോകോൾ ഓഫീസിലേക്ക് തീ പടരുന്നു, ആ തീ പടർന്നു പിടിച്ച ഫയലുകൾ നക്കി തുടയ്ക്കുന്നു. ഞങ്ങൾ ഈ അടുത്ത കാലത്ത് ശേഖരിച്ച സകല വിവരങ്ങളും, പ്രത്യേകിച്ച് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ഈ സർക്കാരിലെ ചിലരൊക്കെ നടത്തിയ അഴിമതിയുടെ വിവരങ്ങൾ ഞങ്ങൾ റിസ്ക് എടുത്ത് ശേഖരിച്ചു വെച്ചതാ. സെക്രട്ടേറിയറ്റിലേക്ക് അയച്ച കത്ത്, മറ്റേ കോൺസുലേറ്റിലേക്ക് അയച്ച കത്ത്, അവിടുന്ന് വന്ന കത്ത്, അവിടെ പ്രോട്ടോകോളിന് അനുമതി കിട്ടിയത്, ഈ എല്ലാം ഉണ്ടായിരുന്നു. CCTV ദൃശ്യങ്ങൾ ഞങ്ങൾ അവിടെ ശേഖരിച്ചു വെച്ചിരുന്നേ. കാരണം ഈ പ്രോട്ടോകോൾ ഓഫീസ് എന്ന് പറഞ്ഞൊരു വലിയ പദവിയാണെന്ന് ഇപ്പോഴാണ് ഞങ്ങൾ ഇവിടെ കിട്ടിയത്. അങ്ങനെ വലിയ പദവി ആയതുകൊണ്ട് ഞങ്ങൾ എന്നാ ചെയ്തു? മുഴുവൻ ആ പ്രോട്ടോകോൾ ഓഫീസിൽ അലമാരിയിൽ അടുക്കി അടുക്കി വെച്ചു, തീ പിടിച്ചു. ശരിക്കും ഭയങ്കര തീ ആളിപ്പടർന്നു. ഫയർഫോഴ്സുകാരൻ വന്ന് തീ അണച്ചു. ഇനി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഫയർഫോഴ്സുകാരൻ്റെ മഹസറിൽ എന്താ എഴുതേണ്ടതെന്ന്, എവിടെല്ലാം തീ പിടിച്ചു, എന്തെല്ലാം കത്തി. ഫയർഫോഴ്സുകാരൻ എഴുതും അതിൻ്റെ നേരത്തെ രേഖ, അതായത് കത്തുന്നതിന് മുൻപ് ഇവിടെ ഉണ്ടായിരുന്ന രേഖകളുടെ ലിസ്റ്റ് ഞങ്ങളുടെ ആ രേഖ ഞങ്ങൾ ചാടി പിടിച്ചെടുത്തു. അതായത് അങ്ങോട്ട് തീ പിടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഞങ്ങൾ ചാടി എടുത്തിട്ട് ഞങ്ങൾ കണ്ടോ, ഇതൊക്കെ ഇവിടെ ഉള്ളതാ, സെക്ഷൻ ഓഫീസർ മുതൽ എല്ലാവരും ഒപ്പുവെച്ചിരിക്കുന്ന രേഖ. അപ്പം ഞങ്ങൾ ഫയർഫോഴ്സിൻ്റെ അകത്ത് എഴുതി വെക്കും, ഇതെല്ലാം പോയി. അതനുസരിച്ച് പോലീസ് മഹസറിടും. അപ്പം കേസായി, നഷ്ടപ്പെട്ടു, അതിൻ്റെ സാധനമായി, ഇൻഷുറൻസ് തുക കിട്ടും. എന്നെയെ എന്നാ ചെയ്യും? രമേശ് ചെന്നിത്തല എന്നാ ചെയ്യും? എന്നാ ചെയ്യും പറ? ഞങ്ങളോടാ കളി. ഞങ്ങൾ മാത്രമല്ല, ഇത് ഷോർട്ട് സർക്യൂട്ട് വഴിയാതി. ഈ ഷോർട്ട് സർക്യൂട്ടിൻ്റെ കിരണങ്ങൾ ഞങ്ങൾ നോർത്ത് ബ്ലോക്കിലെ മുഖ്യമന്ത്രിയുടെ മൂന്നാം നിലയിലെ ഓഫീസ് വരെ എത്തിക്കും. ക്യാമറ എല്ലാം അടിച്ചുപോയി. കാരണം ഈ 1852 ക്യാമറ ഉണ്ടല്ലോ, അതിൻ്റെ സെർവർ ഞങ്ങൾ പ്രോട്ടോകോൾ ഓഫീസിന് ഇപ്പുറത്ത് അയച്ചിരുന്നത് സുരക്ഷിതയ്ക്ക് വേണ്ടി. അത് കത്തിപ്പോയി. എന്നെ ചെയ്യും? അപ്പം നിങ്ങൾക്ക് CCTV കിട്ടൂല, നിങ്ങൾക്ക് ഞങ്ങൾ കസ്റ്റംസുമായിട്ട് നടത്തിയ ഇടപാട് കിട്ടൂല, UAE കോൺസുലേറ്റുമായി നടന്ന ഇടപാട് കിട്ടില്ല, എല്ലാം പോയി. NIA ഇവിടെ വന്ന് ഈച്ച പിടിച്ചിട്ട് തിരിച്ചു പോവും. കുറച്ച് കാലമായല്ലോ, ഒരു മാസമായി. NIA എന്ന് പറഞ്ഞ് ഞങ്ങൾ സ്വാഗതം ചെയ്ത് കൊണ്ടുവന്ന അല്ലേ? ഞങ്ങളുടെ മുഖ്യമന്ത്രി എന്നാ ആദ്യമേ പറഞ്ഞേ, NIA വരട്ടെ, മടിയിൽ കനമില്ലാത്തവൻ എന്തിനാണ് വഴിയിൽ പേടിക്കുന്നതെന്ന്. ഞങ്ങളുടെ മടിയിലുള്ള കനം ഇല്ല. എന്നിട്ട് എന്തു പറ്റി? എത്ര കാലമായിട്ട് മാർ വട്ടം കറങ്ങി നടക്കുന്നു. ഇനി എന്നാ ചെയ്യും? ഒരു സാധനം കിട്ടൂല, എല്ലാം ശുഭമായി. ഞങ്ങളുടെ ബുദ്ധിക്ക് മുമ്പിൽ NIA ബുദ്ധിയൊന്നുമല്ല, കസ്റ്റംസിൻ്റെ ബുദ്ധി ഒന്നുമല്ല, എൻ്റെ സങ്കടം ഇതൊന്നുമല്ല. ഇപ്പോൾ ആ രമേശ് ചെന്നിത്തല എന്നാ ചെയ്യും? ഇതോടെ എല്ലാം തീരും. ആ ക്രൈം തന്ത്രമാർ പറഞ്ഞു നവംബർ 1 രാജിവെക്കുമെന്ന്. നവംബർ 1 രാജിവെച്ച് കഴിഞ്ഞാൽ മുഖ്യമന്ത്രി പദവി വേണയെടുക്കാൻ വേണ്ട, കോടിയേരി എടുത്തോ, ബാക്കി അങ്ങടങ്ങ് തീരട്ടെ എന്നൊക്കെ കരുതിയിരിക്കുമ്പോൾ ഇങ്ങനെ തീ പിടിച്ച് എന്നാ ചെയ്യും? എന്തായാലും സഖാക്കളുടെ ബുദ്ധി, എൻ്റെ പൊന്ന് ചെന്നിത്തലേ, അടുത്ത വാവണ മുഖ്യമന്ത്രി ആകുള്ള മോഹം വാങ്ങിവെച്ചാൽ മതി. കത്തി നശിച്ചു, റിസ്ക് എടുത്ത് ഞങ്ങൾ ചെയ്തെല്ലാം കത്തി നശിച്ചു. അനുഭവിച്ചോ? NIA വിട്ടുപൊക്കോ. നാളെയാണ് ഞങ്ങൾ ഒരു ഹെലികോപ്റ്റർ വെറുതെ കിടപ്പുണ്ട്, ഞങ്ങൾ 1.5 crore വാടക കൊടുക്കുന്ന, അത് വിട്ടു തരാം. അതിൻ്റെ അധിക കാശ്, അതായത് ഒരു 20 മണിക്കൂർ കഴിഞ്ഞാൽ കൊടുക്കുന്ന കാശ്, ഇല്ല 20 മണിക്കൂർ ഒന്നും വേണ്ടല്ലോ, വിട്ടുപൊക്കോ. ഞങ്ങളുടെ ചെലവിൽ പോവാം, ഇവിടെ നിൽക്കണ്ട കേട്ടോ.